അല്ലെ സിനിമക്കാർ എന്തെങ്കിലും ചെയ്ത് പേടിയുണ്ടോ പേടിയുണ്ടോ സിനിമ പേടിയുണ്ട് ഒരു വിഷയത്തിന് അങ്ങേയറ്റം പരിഹസവും പുച്ചും വറക്കി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾ കാണും എന്നുള്ള സത്യമാണ് സ്റ്റാർ മാജിക് അതെല്ലാം സാക്ഷിയല്ലേ കാണിക്കുന്നത് ഇവിടെ കേൾക്കുന്ന നാടിന്റെ ശബ്ദമാണ് ഇവിടെ ഉയരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാദമാണ് പ്രിയ പ്രേക്ഷകർക്ക് ജനകീയ കോടതിയിലേക്ക് സ്വാഗതം ജനകീയ കോടതിയിൽ ന്യായാധിപൻ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ ശ്രീ വി വി വേണുഗോപാൽ വെൽക്കം സർ ജനകീയോട് ഇന്നത്തെ അതിഥി അധ്യാപകനും യൂട്യൂബ് സിനിമ റിവ്യൂവറും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ അശ്വന്ത് കോ വെൽക്കം ശ്രീ അശ്വന്ത് അശ്വന്തിന്റെ വാദങ്ങൾക്ക് മറുവാദമായി തന്നു പ്രശസ്ത നിർമ്മാതാവും ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സജി നന്ദിയാട് വെൽക്കം ശ്രീ സജി റോണർ അശ്വന്ത് കോക് അദ്ദേഹത്തിന്റെ സിനിമാ റിവ്യൂകൾ അതിലെ പരാതികൾ പ്രശ്നങ്ങൾ ചോദ്യത്തിനുണ്ട് അനുവാദം വേണം താങ്ക് യു സർ താങ്ക്സ് റോഡ് അശ്വന്ത് കോക്ക് ആരാണ് തരത്തിൽ താങ്കൾ എന്താണ് ഈ കോക്ക് കോക്ക് ആക്ച്വലി എന്റെ സെക്കൻഡ് നെയ്മാണ് എൻ്റെ അച്ഛൻ്റെ പേരും വീട്ടുപേരും അതിന്റെ അതിന്റെ അബ്രിവേഷനാണ് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അശ്വന്ത് കോക്ക് എന്നെ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് അറിയുന്നത് സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളെ നിലകയാണ് അധ്യാപകനാണ് ബേസിക്കലി ബേസിക്കലി അധ്യാപകനാണ് ഇപ്പോൾ ഞാൻ ലീവിലാണ് സർക്കാർ അധ്യാപകനാണ് സർക്കാർ അധ്യാപകനാണ് താങ്കളെ കണ്ടാൽ വളരെ പാവമായി തോന്നുകയും താങ്കൾ സിനിമ ഒരു വലിയ വിഭാഗം സിനിമാക്കാരുടെ ശത്രുവായും മലയാള സിനിമയുടെ ശത്രുവായും ഒരു വിലയിരുത്തപ്പെടുന്നത് അത് ഞാൻ വളരെ സത്യസന്ധമായിട്ട് എനിക്ക് ഒരു സിനിമ കണ്ടതിന് ശേഷം ഉണ്ടാകുന്ന ഇമ്പ്രഷൻ വളരെ സത്യസന്ധമായിട്ട് വളരെ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുമ്പോഴ് ആ സിനിമയുടെ പ്രവർത്തകർക്കും നിർമ്മാതാവിനും അതുപോലെ ആ സിനിമയിൽ അഭിനയിച്ച ആളുകൾക്കും സ്വാഭാവികമായിട്ടും നിരസം ഉണ്ടാവും കാരണം എല്ലാവരും സിനിമ ഇറക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമ സംവിധാനം ചെയ്യുന്നത് എല്ലാം തന്നെ അത് നല്ല ഒരു പ്രൊഡക്റ്റായിരിക്കും നല്ലൊരു കലാ സൃഷ്ടിയായിരിക്കുന്നതിൻ്റെ ഒരു അങ്ങനെ ആൻറ്റിസിപ്പേഷനാണ് അല്ല സിനിമ റിവ്യൂ തുടങ്ങിയ താങ്കളല്ല സിനിമ റിവ്യൂ കാലാകാലങ്ങളായ ഉണ്ട് പത്രങ്ങളിലുണ്ട് ചാനലിലുണ്ട് വർഷങ്ങളായി

സിനിമ ാണ് എന്നാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ആ പ്രശ്നമാണ് ശത്രുത തോന്നൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് പ്രശ്നം എന്ന ഞാൻ കാണുന്നില്ല ആ റിവ്യൂ വളരെ കൃത്യമായിട്ടും വളരെ സ്ട്രെറ്റായിട്ടും പറയുന്നതുകൊണ്ട് അത് ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം വളരെ ശക്തമായ ഭാഷയിൽ പറയുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ പ്രയാസം സ്വഭാവമായിട്ടും എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബാന്ദ്രയുടെ ബാന്ദ്രയുടെ റിവ്യൂ റിവ്യൂ ആണെന്ന് തോന്നുന്നു അതെ ജസ്റ്റ് സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഉദയട്ടൻ്റെ സ്ഥിരം പരിപാടികളാണ് നടക്കാൻ പോകുന്നുണ്ട് കാരണം ഓരോ സിനിമ കഴിയും തോറും അതിന് മുകളിലേക്ക് അതിലും ഭീകരമായിട്ട് എഴുതി വയ്ക്കാനുള്ള ഉദയേട്ടൻ്റെ കഴിവ് അംഗീകരിച്ചു കൊടുത്ത് മതിയാവുള്ളൂ അതായത് ആറാട്ട് ഇറങ്ങിയ സമയത്ത് വിചാരിച്ച ആറാട്ടാണ് ഏറ്റവും ഭീകരൻ എന്ന് അത് രഥാ വരുന്ന മൺസ്റ്റർ ക്രിസ്റ്റഫർ ഇപ്പോഴിതാ ബാന്ത എല്ലാ സൂപ്പർ സ്റ്റാർസിനും ലാലേട്ടനായി കഴിഞ്ഞാലും മമ്മൂക്കായി കഴിഞ്ഞാലും ഇപ്പോഴെതാ ചിലപ്രിയ നായകൻ ദിലീപ് ഏട്ടനും ഉദയേട്ടൻ നല്ല ഒരു സ്ക്രിപ്റ്റ് ആണ് കണ്ടാൽ ഇതിന്റെ ബേസിക് ടോൺ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ് പരിഹാസമാണ് പരമമായ പുച്ഛമാണ് പരമമായ പരിഹാസമാണ് കഴിയാവുന്നിടത്തോളം വ്യക്തിഗത്വത്തെ ഇതൊക്കെ ഈ ശത്രുക്ക് കാരണമാവുന്നില്ല യഥാർത്ഥത്തിൽ ഇത് റിവ്യൂ ആണോ അതോ അതിനെ വേറെ രൂപത്തിലാക്കി താങ്കൾ അതപ്പതിപ്പിച്ചു എന്നൊരു ആരോപണം ഉയർന്നാലോ അത് ആരോപണം മാത്രമാണ് ഇത് ആക്ച്വലി സക്കാസ് ആണ് സക്കാസ് എന്താണെന്ന് അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് കണ്ടംഷ്യസ്ലി സംസാരിച്ചല്ല ഇത് ഞാൻ എന്താണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ സക്കാസ്റ്റിക്കൽ അയറോണിക്കൽ സംസാരിച്ചതാണ് അത് ഈ മൂന്ന് സിനിമകൾ കണ്ടുള്ള പ്രേക്ഷകർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഈ ഈ വീഡിയോ ഓൾമോസ്റ്റ് വൺ മില്യൺ ആവാറ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദയകൃഷ്ണയുടെ തന്നെ മുൻകാല ചിത്രങ്ങളായിട്ടുള്ള ആറാട്ടും മോൺസ്റ്ററും ക്രിസ്റ്റഫറിലെ കണ്ട ആളുകൾക്കും ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരേ കഥ കഥയിൽ പോലും മാറ്റമില്ല അല്ല ഇതുപോലെ അല്ല അത് അതെ അതെ വ്യക്തി സ്വന്തമല്ലേ ഞാൻ എങ്ങനെ ചെയ്യണം ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇപ്പൊ ഈ മിമിക്രി കാര്യം കാണിക്കുന്നത് എന്താണ് ഒരു ഒരാൾ ഇമിറ്റേറ്റ് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊരു കുറ്റകരമാണോ ഇമിറ്റേഷൻ ആണ് ഇമിറ്റേഷൻ 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 ഓഫ് 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 കോസ്റ്റ്യൂം സൗണ്ട് ബോഡി ഫിഗർ അതാണ് ചെയ്യുന്നത് അത് കലാകാലങ്ങളായിട്ട്

എനിക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് കാരണം എന്താണ് ഏറ്റവും കൂടുതൽ കോമാളി വേഷം കിട്ടുന്ന അശംമത്താണ് ഇപ്പോൾ തന്നെ ഈ ബാന്തവാള റിവ്യൂൽ കണ്ടല്ലേ ദിലീപിന്റെ അതേ വേഷം കെട്ടിക്കൊണ്ട് അദ്ദേഹം റിവ്യൂ പറയുകയാണ് അപ്പോൾ ഈ കോമാളിത്തരം കാണാൻ വേണ്ടി ആൾക്കാർ കൂടും ഇദ്ദേഹത്തിന്റെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഇദ്ദേഹം റിവ്യൂ ചെയ്യുന്ന സിനിമയെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ എ ബി സി ഡി അറിയില്ല എന്ന് ഞാൻ പറയും കാരണം എന്താണ് ഞാൻ ഈ അശോക് ഗോക്കിനെ കുറിച്ച് അന്വേഷിച്ചു അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ച് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കോണകം എന്ന് പറഞ്ഞ സ്ഥാനം കുറപ്പുണ്ട് ഞാൻ അശോക് ഗോക്കിന്റെ കോണകം തപ്പി നടന്നു കോണകം എന്ന് പറയാമല്ലോ അത് ശബ്ദധാരാവിൽ ഇനി ഇനി എന്തെങ്കിലും പ്രശ്നം ഞാൻ അത് മാറ്റും തപ്പി നടന്നു നടന്നു എന്തിനാണ് ഞാൻ എനിക്ക് അറിയണല്ലോ ഇപ്പൊ തന്നെ അത് കിഴക്കേ വിട്ടിൽ ഓമനെ കൂട്ടം കാരണമാണ് അല്ല സജി എന്ന് പറയുന്ന സംസ്ഥാനത്തെ പ്രമുഖ സജി എന്ന് പറയുന്ന ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറിക്ക് ഈ പറയുന്ന കേവലം ഒരു വ്യക്തിയുടെ കൗപരം തപ്പി നടക്കേണ്ട കാര്യം എന്താ ഞാൻ തപ്പി നടന്നപ്പോഴെ യൂട്യൂബിൽ പോയി നോക്കണം വളരെ എന്തായാലും പറയുക അപ്പൊ ഞാൻ അവനെ റിവ്യൂ ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നത് അശ്വൻ കോക്കറി ഒറ്റ ചോദ്യം താങ്കൾ ബാന്ദ്രയുടെ സിനിമയെ താങ്കൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദിലീപിന്റെ കോസ്റ്റ്യൂ മനഃപൂർവ്വമായി നേരത്തെ തന്നെ താങ്കൾ തയിപ്പിച്ചു എന്തിനാണ് അപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ താങ്കൾ തീരുമാനിച്ചിരുന്നു എന്താണ് ഈ പടത്തെ റിവ്യൂ ചെയ്ത് നശിപ്പിക്കുക ദിലീപ് വലിയൊരു കൊട്ടേഷൻ ഇവിടെ ഉണ്ട് അപ്പൊ അതനുസരിച്ച് അദ്ദേഹം എന്തുകൊണ്ട് കോസ്റ്റ്യൂം കൃത്യമായി വാങ്ങി വാങ്ങിവച്ചു നിങ്ങൾ ആലോചിക്കും സിനിമ കണ്ടിട്ട് പോയി കോസ്റ്റ്യൂ മേടിച്ചല്ലോ പറയട്ടെ പറയട്ടെ ഞാൻ ചോദിക്കുന്നത് അശ്വത് ഗോക്കിന്റെ പ്രീ പ്ലാന്റ് ആവട്ടെ അതെ അശ്വത് നേരത്തെ തീരുമാനിച്ചു തന്നെ ഇരിക്കട്ടെ ബാന്ദ്ര സിനിമ ഗംഭീരമാണെങ്കിൽ അശ്വന്ത് ഗോക്ക് എന്ത് ഗോമാളി വേഷം കിട്ടിയാലും എങ്ങനെ വാദിക്കാനാണ് അല്ല എലി അവിടെയല്ലാപ്രദേശിൽ നിന്ന് അവിടെയല്ലേ പ്രശ്നം ആഷ്മി ഈ അശ്വൻ ഗോക്കിന്റെ സിനിമയെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു റിവ്യൂ ചെയ്യുന്നയാൾക്ക് സിനിമയുടെ ഏറ്റവും വിശ്വസവശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാൻ പാടു പാടുള്ളൂ മാതൃഭൂമിയിലുണ്ട് കോഴിക്കോട് ചെയ്തിട്ടുണ്ട് ഇതിന് നമ്മൾ റിവ്യൂ ചെയ്യണത് പറയില്ല ഇന്ത്യൻ പറയിൽ റൈറ്റ് ടു സ്പീക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് റൈറ്റ് ടു എക്സ്പ്രസ് പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട് റൈറ്റ് ടു ക്രിട്ടിസൈസ് ക്രിട്ടിസൈൻ അവകാശമുണ്ട് അതുകൊണ്ട് അത് ഏതെറ്റം വരെ പോകാം ഞാൻ ചോദിക്കുന്നു റൈറ്റ് ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ ആശ്മി ചോദിക്കട്ടെ സംസാരിക്കാൻ അവകാശമുണ്ടെങ്കിൽ തെറി പറയാൻ അവകാശമുണ്ടോ അത് നോൺ ബോംബ് ഉള്ളതാണല്ലോ അപ്പോൾ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ചെറി പറയാൻ അവകാശമില്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്താ ഇദ്ദേഹം റിവ്യൂ ചെയ്യുന്നതിനാണിയോ ഇദ്ദേഹത്തിന് റിവ്യൂസിന്റെ കൂട്ടണം ഈ അശ്വൻ ഗോക്കറി ഡയറക്റ്റ് ചോദിച്ചാൽ ചോദിക്കാം അശ്വൻ ഗോക്ക് റിവ്യൂ പറഞ്ഞ രണ്ട് സിനിമകൾ വൻ വിജയമായിരുന്നു

അല്ലാതെ ബിഗ് വായിക്കാൻ വേണ്ടിയ പത്ത് മണിക്കൂറിന് ആവശ്യം ഒന്നുമല്ലേ ഏത് നാട്ടിലെല്ലാം മുക്കിലും മൂലയിലും ബിഗ് വായിക്കാൻ കിട്ടും അതെ അതിന് മുമ്പ് പ്രീ പ്ലാന്റ് ആയിരുന്നു എന്തിന്റെ പ്രീ പ്ലാന്റ് ആവുന്നു സിനിമ കണ്ടുകഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവ് എന്തിനും തലേ ദിവസം വിഗ് വായിക്കുമ്പോൾ എക്സ്ട്രാ വാഡ് കൊടുക്കണോ ചുമത് രൂപ ഒറ്റ ചോദ്യം അശോക് ഗോകുലം ചോദിക്കട്ടെ താങ്കൾ താങ്കൾ ഈ പറയുന്ന റിവ്യൂ ചെയ്യുമ്പോൾ താങ്കൾക്ക് ഇതേക്കുറിച്ച് അപകടം താങ്കൾ ചെയ്ത രണ്ട് പടങ്ങൾ റിവ്യൂ ചെയ്ത പടപരീഷ് ഇവിടെ 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 ഭീഷ്മപൂർവം എന്താണ് മോശം സിനിമയാണെന്ന് അശ്വത് ഗോക്ക് എഴുതി ഞാൻ പറഞ്ഞിട്ട് പരാജയപ്പെട്ടു പിന്നെ പ്രത്യേക അപ്പൊ അശ്വത് ഗോക്കിന്റെ കേസ് കൊടുക്കുന്നത് തുടങ്ങുന്നത് അശ്വം വിശ്വസിച്ച പണം കാണോ ചെയ്യുന്ന ഞാൻ പറയുന്നത് ചെയ്യുന്നത് എന്താണ് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കേണ്ട എന്നെ വിശ്വസിക്കേണ്ട ഞാൻ എവിടെങ്കിലും പറഞ്ഞു എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു എന്റെ വീഡിയോ കാണുന്നതാണോ ഒന്നും പറീഷ്മെ അല്ല ഭീഷ്മപൂർവ്വം വിജയിച്ചത് ഏറ്റവും വലിയ തെളിവാണ് എന്റെ ഒരു യാതൊരു പ്രസക്തി ഇല്ല പിന്നെ നിങ്ങൾ സമ്മതിക്കാണ് ഞാൻ എന്ന് സാധനം എന്റെ എന്റെ റിവ്യൂ പറഞ്ഞില്ല ഇതെല്ലാം ഒരു പെർസ്പെക്ടീവാണ് ഇത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പള്ളിലാണ് റിവ്യൂ സംസാരിക്കുന്നില്ല ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് താങ്കൾ ചോദിക്കാം എന്ന സിനിമയിൽ താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ആ പടത്ത് റിവ്യൂ ചെയ്തില്ല പറയൂ ആ സമയത്ത് ഞാൻ റിവ്യൂ ചെയ്യാറില്ലേ നിങ്ങൾ എന്റെ ചിത്രം പരിശോധിച്ചപ്പോണകം മാത്രം പരിശോധിച്ചുള്ളൂ ഞാൻ റിവ്യൂ ചെയ്ത ശരി ശരി ഏറ്റവും കാര്യം കേൾക്കട്ടെ താങ്കളിത് എല്ലാവരുടെയും ഭാവങ്ങൾ മമ്മൂട്ടിക്ക് ആ ഭാവം പോരാ മമ്മൂട്ടി അപകടം അതല്ല എടുക്കേണ്ടത് മോഹൻലാൽ ഇടത്തോട്ടെല്ലാം മൊണ്ട് കിട്ടുന്നത് വലത്തോട്ടായിരുന്നു കുഞ്ചാക്കോൻ്റെ സ്റ്റെപ്പ് തെറ്റിപ്പോയി മറ്റേ പുള്ളി ഇങ്ങനെയല്ലേ പൃഥ്വിരാജ് അല ഉണ്ടായിരുന്നു ഒന്ന് മൂളിയാൽ പോരാം തങ്ങൾ പറയാറുണ്ടോ എങ്കിൽ റിവ്യൂ ചെയ്യുന്നത് താങ്കളോട് ചോദിക്കുന്നു ഏറ്റവും വിശദം അവബോധമുള്ളതുകൊണ്ട് ഒരാൾക്ക് റിവ്യൂ ആറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ റിവ്യൂ അവബോധം അല്ല സജീവ എന്റെ ജഡ്ജ്മെന്റ് സജീവല്ലേ പറയേണ്ട കോടതി പറയട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ പറയട്ടെ അല്ല കോടതി പറയട്ടെ ഞാൻ ചോദിക്കും താങ്കളെ റിവ്യൂ താങ്കൾ കളിപ്പിക്കാതെ കാരണം എന്താ പറയാ ഇവിടെ താങ്കൾക്ക് റിവ്യൂവിൽ ഈ വേഷം കിട്ടണോ ഭാഷ ഉപയോഗിക്കണോ എന്നൊക്കെ താങ്കൾക്ക് തീരുമാനിക്കാം പക്ഷെ ബേസിക് സിനിമയുടെ എസ്തറ്റിക് എസ്തറ്റിക് വാല്യൂ അതിന്റെ സാങ്കേതിക വശങ്ങൾ എന്താണ് നറേറ്റീവ് <mí> എന്തൊക്കെയാണ് <mín> ും എത്ര കണ്ടിട്ടുണ്ട് നിങ്ങൾ ഞാൻ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയുടെ മെറിറ്റേൺസ് റിവ്യൂ ഇന്നലെ ഞാൻ റിവ്യൂ ചെയ്തു ഫയലിമിന്ന് പറഞ്ഞ സിനിമ അതിൽ ഞാൻ എന്തെങ്കിലും ഇതുപോലെ വേഷം കിട്ടിയോ എന്തെങ്കിലും പറഞ്ഞോ ആ സിനിമയ്ക്ക് അങ്ങനെ പറയേണ്ട കാര്യമല്ല കള്ളൻ കള്ളൻ മോഷ്ടിച്ചുകഴിഞ്ഞ് രാ പാൽ രാത്രി വഴിയേ നടക്കുമ്പോൾ ടീസൻ്റായിട്ട് പോകും എന്ന് പറഞ്ഞവർ ഈ പടത്തെ നശിപ്പിച്ചിട്ട് വേറെ രണ്ട് പടത്തെ പ്ലസ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാന്യമായി കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു എന്റെ റിവ്യൂ നിലനിൽക്കില്ല എന്റെ റിവ്യൂ നൽകുന്നത് ഞാൻ പറയുന്നത് ബോധിക്കുന്നതുകൊണ്ടാണ് ഓഫർ ജീവിക്കുന്നതല്ലേ അശോന് ഒരു സിനിമ മോഹിയാണ് സിനിമ മോഹിയൊന്നുമല്ല സിനിമ ആസ്വാദകനാണ് അല്ല താങ്കൾ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചത് ഞാൻ സെറ്റിൽ ചായ പിടിക്കാൻ പോയപ്പോ അവിടെ അഭിനയിച്ച ഒരു സീൻ തന്നെ അതാണ് അഭിനയം എന്നാലും ിലുണ്ട് പറയാണ് എല്ലാത്തിനും എല്ലാ പണവും തരാം ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന ഒരു മുന്നോട്ട് വെക്കു അവർ പറയേണ്ട അവർ പറയേണ്ട അവർ പറയണ്ട പ്രേക്ഷകർക്ക് പ്രേക്ഷകർ അല്ല ഇപ്പം ജിഗർത്തേണ്ട എന്ന സിനിമ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നു പക്ഷെ അതിനകത്തും അതിനകത്തുള്ള പോരായ്മകൾ താങ്കൾ എടുത്ത് പറയുകയാണ് എടുത്തെടുത്ത് പറയുകയാണ് ഇഷ്ടപ്പെട്ട സിനിമകളും താങ്കൾ പോരായ്മകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് പോരായ്മകളൊന്നും

അടിയിലുങ്കി ഇത് എത്രയോ നാളെ മുമ്പ് എത്രയോ ഇവിടെ വിളിക്കുന്നു ഉദയകൃഷ്ണൻ ബി ഉള്ള ചെയ്യുമ്പോൾ ചെരുമ്പോൾ ഡബിൾ ഉക്രി വിളിക്കുന്നു മന്ദപ്പൻ എന്നുള്ള വാക്കുണ്ടാവുന്നു മലങ്കടം എന്നുള്ള വാക്കുണ്ടാവുന്നു ഇതൊക്കെ മോശം വാക്കുകളല്ലേ ആദ്യമേ ധരിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് ഇത് പല സ്ഥലങ്ങളിൽ നിന്നും അനോണിമസ് ആയിട്ട് വരുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വിളിക്കുന്ന മാധ്യമത്തോടെ വിളിക്കുന്നതല്ല

പിന്നെ അറിഞ്ഞിരിക്കുക ചാനൽ ചർച്ച വരെ അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ നിങ്ങൾ സീരിയസ് ചാ ചർച്ച പോലെ നാട്ടിലിരുന്ന് ചിരിക്കുക നിങ്ങൾ അറിയുന്നുണ്ടോ ചാൽ ചർച്ച ചെയ്യുക ഒരു പക്ഷേ മലങ്കട്ട് ഓടിക്കേണ്ടി വരും ഭാവിയിൽ ഞാനെ കുറിച്ച് റിവ്യൂ ചെയ്യുകയാണ് അല്ല താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ റിവ്യൂ ചെയ്യും എന്റെ ഇഷ്ടം ഞാൻ പറയും കാരണം സോഷ്യൽ മീഡിയ എനിക്കുണ്ട് എനിക്ക് റൈറ്റ് ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമ പിടിക്കേണ്ട താങ്കൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് താങ്കൾ ഒരു ഇൻഡസ്ട്രിയെ താങ്കൾ ആലോചിച്ച് നോക്കണം ഈ ആറായിരത്തോളം മലയാള സിനിമകൾ വന്നു ഈ ഇൻഡസ്ട്രിയിൽ ഈ സൗഭാഗ്യമായി നടക്കുന്ന നടന്മാരുടെ അപ്പുറം കണ്ണുനീരിനൊരു തീരമുണ്ട് ലൈറ്റ് ബോയ്സ് പാചകക്കാര് ആ കണ്ണുനീരിനൊരു തീരം വലിയൊരു വ്യവസായമാണ് ആ വ്യവസായത്തിൽ ഏതൊരു പടത്തെ താങ്കളുടെ ഇഷ്ടമനുസരിച്ച് താങ്കൾ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യുന്ന പടങ്ങൾ അതിനു മുമ്പ് അതിനുശേഷം താങ്കൾ മുമ്പ് ഒരു വാചകം പറഞ്ഞല്ലോ താങ്കൾ ചൻച്ചിൽ അഭിനയിക്കുമ്പോൾ ആ അഭിനയം കണ്ടതാണ് ഞങ്ങൾ കണ്ടതാണ് താങ്കൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് താങ്കളുടെ കരുവിനെയൊന്നും ഞാൻ കുറച്ച് പറയുന്നില്ല എല്ലാ മനുഷ്യർക്കും അവരുടെ ഒരു എന്താ എന്താ ഓരോരോരോ ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഒരു നടനെ കളിയാക്കാനുള്ള ഒരു യോഗ്യത താങ്കൾക്കില്ലെന്ന് താങ്കളുടെ രണ്ട് ടെലിഫിനുമും താങ്കളുടെ ചൻസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി താങ്കൾ താങ്കളിപ്പോ വളരെ ദാഗവത്തോട് പറഞ്ഞത് ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ അഭിനയിച്ചാൽ താങ്കൾ അഭിനയമോഹമായി നടന്നിട്ട് ലാസ്റ്റ് ഞാൻ ഏതെങ്കിലും ഏതെങ്കിലും പ്രൊഡ്യൂസറോട് എന്നെ എന്നെങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഡിനേ ഞാൻ തരാം അശ്വത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മലയാള സിനിമയിൽ ഈ വർഷം ഇതുവരെ പത്തു നൂറ്റി അറുപത്തെട്ട് സിനിമ ഇറങ്ങി ഈ വർഷം പൂർണ്ണ ആവും പത്തിരുന്നൂറ് സിനിമയാവും എത്ര സിനിമ വിജയിച്ചു സജി എത്ര സിനിമ വിജയിച്ചു ബാക്കി ബഹുഭൂരിപക്ഷം പരാജയപ്പെട്ടതാണ് പരാജയപ്പെട്ട സിനിമ ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് മലയാള സിനിമയിലെ ശരാശരി നൂറ്റി എഴുപത് സിനിമ ഒരു വർഷം വരുന്നുണ്ട് ആ നൂറ്റി എഴുപതും സിനിമയും മംഗത്തരം സിനിമകളാണെന്നോ ആ സിനിമകളിൽ സൂപ്പർ ഹിറ്റ് ആണെന്നോ ഇതിനു മുമ്പ് ഇപ്പോഴും ഞങ്ങൾ അവകാശപ്പെടുന്നു അവകാശപ്പെടുന്നുണ്ടേക്ക് പോയി ബ്രേക്ക് പല പടങ്ങളും ഇവർ റിവ്യൂ ചെയ്തതിന്റെ പേര് ഞാൻ ചോദിക്കട്ടെ ഇവർ റിവ്യൂസോട് ചോദിക്കട്ടെ മോർണിംഗ് ഷോയ്ക്ക് ഒരു പടം റിലീസ് ചെയ്തില്ല ആ പ്രൊഡ്യൂസറെ വിളിച്ചാൽ ലക്ഷക്കണക്കം രൂപ ഇവർ പി ആർഒ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ തയ്യാറാകാത്ത പേരിൽ ഇവിടെ എറണാകുളം ബേസ് ചെയ്ത് ഓൺലൈൻ മീഡിയത് ആരാണെന്ന് പറഞ്ഞപ്പാ പറഞ്ഞുതരാം അതേ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ വരുന്നുണ്ട് ഇപ്പോ വെറുതെ പോവാൻ കേസുമായിട്ട് ഇവിടെ കേസുമായി പോകുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ഇത് പണം വാങ്ങി റിവ്യൂ ചെയ്യുന്നുണ്ട് ആരാണ് പണം വാങ്ങി റിവ്യൂ ചെയ്തത് എന്താണ് തെളിവ് പറയാം പറയട്ടെ അശുഖു പണം അക്കൗണ്ടുകൾ എന്റെ അക്കൗണ്ടില് പരിശോധിപ്പിക്കപ്പെടണം വ്യക്തമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സിനിമ എന്നുള്ള സിസ്റ്റം ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല അശവ്കോക്ക് പണം വാങ്ങി റിവ്യൂ നടത്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല അങ്ങനെ ഒരു കണ്ടുപിടിച്ചുണ്ടോ അശ്വകരക്കാണ് ഏറ്റവും അധികം മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ സിനിമകളെയും തങ്ങൾക്ക് തനിക്ക് ഇഷ്ടമല്ലാത്ത അതിനുശേഷം ഉമർ എത്ര പടങ്ങൾ വന്നു താങ്കൾ റിവ്യൂ ചെയ്തില്ല അപ്പോൾ താങ്കൾ എന്താണ് നിഷ്പക്ഷനല്ല നിഷ്പക്ഷല്ല സജി ഇവിടെ ഇവിടെ ഏത് സിനിമ റിവ്യൂ ചെയ്യണം എങ്ങനെ പറയണം നല്ല സിനിമയെ മോശമായി പറയണം എന്നൊക്കെയുള്ളത് അശ്വന്ത് ഗോക്കിൻ്റെ അവകാശമാണ് അത് നിയമപരമായി തടയപ്പെട്ടുള്ള ഒരു സംഗതിയല്ല അശ്വന്ത് ഗോക്ക് പറ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും സിനിമയ്ക്ക് നട്ടല്ലെങ്കിൽ സിനിമ പൊളിയും അശുങ്കോക്ക് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അംഗീകരിക്കുന്നുണ്ടോ അല്ല അശോക് ഗോക്ക് പറഞ്ഞാലും ഇല്ലെങ്കിലും സിനിമ പൊളിന്ന് ഞാൻ പറയില്ല കാരണം എന്താ പറയാ പറഞ്ഞില്ല ലാഷ്മി കേട്ടല്ലാത്ത സിനിമ എന്ന് പറഞ്ഞു വീഴും ഒരു സാധാരണക്കാരൻ ഒരു സിനിമയായി വരുമ്പോൾ ആ സിനിമയെ സംബന്ധിച്ചുള്ള അത് ഞാൻ ചോദിക്കട്ടെ അശോക് ഗോക്കിന്റെ കാലഘട്ടത്തിലാണ് ആകാശത്ത് ഇറങ്ങുന്നെങ്കിൽ അശ്വൻ ഗോക്കിന്റെ കാലഘട്ടത്തിലാണ് നോക്കത്താതൊരു തെരഞ്ഞെടുക്കൽ ഇവരെ അശ്വൻ ഗോക്കിനെ പോലെ റിവ്യൂ അന്ന് ഉച്ചയ്ക്ക് അഭിപ്രായം പറഞ്ഞു ആ പടം മലയാളം കണ്ട ഏറ്റവും നല്ല പടമായി മാറി നെഗറ്റീവ് റിവ്യൂ പറയുന്നത്

പോകാതെ പോകാതെ താങ്കളെ ജനം അറിയട്ടെ വലിച്ച അതല്ലേ താങ്കളെ ജനം അറിയട്ടെ സിനിമ മോശമാകും നല്ലതാകും അത് താങ്കളുള്ള ഇതിന് മുമ്പ് ഉണ്ടാകും അത് സ്വാഭാവിക പറ്റേ മനപൂർവ്വം ബ്രേക്ക് യൂണിന് ആയിട്ടുള്ള പടങ്ങൾ ഒരേ ആഴ്ചകളിൽ ജനങ്ങൾ കയറിയ പടങ്ങൾ അതും മഹാപാതകമാണ് താങ്കൾ നിർത്ത സുഹൃത്തേ എന്ത് നിർത്താൻ പറയുന്നു യൂട്യൂബ് എന്നും എന്റെ പൊളിഞ്ഞു പോയ പടങ്ങൾ ഒരു മൂന്ന് പടങ്ങൾ പറയത്തില്ല കാരണം ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഇത്ര മൂന്നില്ല അതെന്നോട് കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു ചാനൽ ചോദിച്ചു ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ എന്നാ ഞാൻ പറയാൻ പറ്റില്ല പറയാൻ പറ്റാതെ ആ പടങ്ങൾ ഇപ്പൊ ഏത് സംസാരിച്ചോണ്ടിരിക്കുക ആ പടങ്ങൾ പറഞ്ഞാൽ ആ പടങ്ങൾ എടുക്കില്ല അതുകൊണ്ട് ഞാൻ പറയില്ല കേസിന്റെ പ്രസക്തി എന്താണ് കേസിന്റെ പ്രസക്തി കോടതി കാണാം കോടതി കാണാം കോടതി വ്യക്തത ഇല്ല ഉണ്ട് സജി നിങ്ങൾ കോടതിയുടെ വ്യക്തത ഇല്ലേ ഇക്കാര്യം ഒരു വ്യക്തത ഇല്ല പറപ്പിൽ തല്ലലാണ് നിങ്ങളെപ്പിക്കലാണ് നിങ്ങൾ അശ്വത് കോക്കിനെ അല്ലെങ്കിൽ റിവ്യൂ അശ്വന്ത് വ്യക്തമാണ് ഇപ്പൊ ഇപ്പോ കോടതിയിലേക്ക് പോകുന്നു ജസ്റ്റ് ദേവൻ രാമേന്ദ്രൻ പറയുന്നു ഇരുട്ടിൽ നിന്ന് ഇത്തരം രീതിയിൽ സീമയെ മോശപ്പെടുത്തുന്ന നീക്കങ്ങൾ നടക്കുന്നു അമിക്കസ്ക്യൂ നീക്കുന്നു അമിക്കസ്ക്യൂർ തന്നെ പറയുന്നു ഇതിൽ റിവ്യൂ ബോംബിംഗ് ഉണ്ടെന്ന് പറയുന്നു ഒരു ണം വാങ്ങി റിവ്യൂ ചെയ്യുന്നതിനെതിരെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ബ്ലാക്ക് ചെയ്യുന്ന കോടതി പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എനിക്കാണ് ചെയ്യാൻ സാധിക്കും കോടതിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അക്ഷ കണ്ടുപിടിക്കട്ടെ ബോധപൂർവ്വം അങ്ങനെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ ഇതേം പറയുന്നത് കൊച്ചി ബേസ് ആയിട്ട് മാഫിയ പ്രവർത്തിക്കുന്നതെന്ന് അതാരാണത് കണ്ടുപിടിച്ച് അവർ ശിക്ഷിക്കട്ടെ ആരാധക എനിക്കറിയില്ല ഞാനതിൽ പെടുന്നുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ ഞാനത് ഇതിന്റെ ഒന്നും ഭാഗമല്ല ഞാൻ റിവ്യൂ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പണം ഓഫർ ചെയ്തിട്ടുണ്ടോ പണം ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ സ്വീകരിക്കാറില്ല ആരാണത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ടിക്കറ്റ് എടുത്തു തരാം കാണാൻ പറ്റുമെന്ന് ചോദിക്കും റിവ്യൂഷോ വരാൻ പറ്റുമോ ചോദിക്കും റിവ്യൂ ചെയ്യാൻ പറ്റുമോയ്ക്കും ട്രെയിലർ കാണാൻ പറ്റുമോയ്ക്കും ഞാൻ പറയും ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സിനിമ കാണുമില്ല അങ്ങനെ അങ്ങനല്ലേ ഇപ്പോൾ ഈ പറയപ്പെടുന്നത് എന്താണ് ഇപ്പോൾ ഇതിന്റെ ടീസർ ഡീകോഡിംഗ് എന്നതില് ഈ പതിനായിരം രൂപ വീതം വാങ്ങി എന്നൊക്കെയുള്ള ഒരു ആരോടാണ് അത്തരത്തിലാരെങ്കിലും ഞാൻ ഡീകോഡ് ചെയ്യാറില്ല ഡീകോഡിയാറില്ല ഞാൻ പറഞ്ഞ ബാന്ദ്ര എന്ന സിനിമയുടെ കൂടെ ഇറങ്ങിയ സിനിമയാണ് വേല അല്ലേ ആ ദിവസം ഇറങ്ങിയ സിനിമയാണ് വേല വേലു ദിവസം മുമ്പാണ് താങ്കൾ ചെയ്യുന്നത് അതെ 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 അപ്പൊ ബാന്ദ്രയെ കണ്ട് ബാന്തയെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ആള് കാണും അങ്ങനെ താങ്കളുടെ വ്യൂഴ്സ് കൂടും അങ്ങനെ തങ്ങൾക്ക് വരുമാനം ഉണ്ടാവും എന്നൊരു താല്പര്യമുണ്ടോ അങ്ങനെ താല്പര്യമില്ലെന്ന് പറയൂ പ്രയോറി കാ സിനിമ കാണുന്നത് സിനിമ കാണുന്നത് ഒന്നാമത് എനിക്ക് ടൈമിന്റെ പ്രശ്നമുണ്ട് എനിക്ക് ആദ്യ സിനിമ കാണാനുള്ള പ്രയോറിറ്റി ഒന്നാമതായിട്ട് വലിയ താരങ്ങളെ സിനിമ ആദ്യം കാണുള്ളൂ അപ്പൊ സജി താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു പണം വാങ്ങി റിവ്യൂ നടത്തുന്നു മീറ്റിംഗ് അറോൺ ബുഷ് എന്ന് പറയാതെ അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കാതെ നിങ്ങൾക്ക് കേരള സമൂഹത്തിനോട് നിങ്ങളുടെ സംശയത്തിന്റെ ഒരു വലിയ ബോംബിടുകയാണ് സംശയത്തിന്റെ ബോംബാണ് ഇടുന്നത് അത് ആരൊക്കെയാണ് പണം വന്ന് റിവ്യൂ തരുന്നത് എന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അതിന് നിയമപരമായ ഒരു പരിമിതിയും ഇല്ല എന്തുകൊണ്ടാണ് പറയാത്തത് അല്ല ഇല്ല അതിനുള്ളതാണ് അല്ല അതേക്കുറിച്ച് ഞങ്ങൾ കേസിന്റെ കാര്യങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള തെളിവുകളെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മെമ്പർമാരെ സഹായിക്കാൻ വേണ്ടി അതിനുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെയാണ് കേസ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ മെമ്പർമാരെ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ടു മേക്ക് വെൽഫെയർ അതാണല്ലോ ഒരു അസോസിയേഷനിലെ ഉത്തരവാദിത്തം അതേ മതി ആക്ഷേപവാസ്യം പാടില്ല എന്നാണോ ആക്ഷേപകാശ്യമല്ല ഇപ്പൊ ഇപ്പൊ രാഷ്ട്രീയക്കാർക്കെതിരെ മാധ്യമങ്ങളിലും സിനിമക്കാരും ആക്ഷേപഹാസം ചെയ്യുന്നില്ലേ പ്രോഗ്രാം അല്ലോ ഇതിന് ഇത് ഇത് കോടാനകോടി രൂപ മുടക്കിയുള്ള ഒരു സംരംഭമല്ലേ ഒരു വ്യവസായമല്ലേ അല്ലേ ആഷ്മി നോക്കൂ കേരളത്തിലെ ഗ്രാമങ്ങൾ വികസിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ കോർപ്പറേഷൻ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളൊക്കെ വികസിച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ടാക്സ് മുഖേന ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഘടകവും അശ്വതി അവരുടെ റിവ്യൂ നിർത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല പ്രേരിപ്പിക്കുന്ന അല്ലല്ല ഒന്നാവും ഞാൻ പറഞ്ഞല്ലോ ഇവർ ഇവർക്കുള്ള റൈറ്റ് ഇവർ മാറ്റണമെന്നല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇവർ പറയുന്ന കാര്യങ്ങൾ പാശ്ശവലായി പറയുന്നു അല്ലെങ്കിൽ ഇവർക്ക് നിഷ്പക്ഷരല്ല അശ്വത് ഗോക്കി കൊണ്ട് ചോദിച്ചത് അശ്വത് കൊണ്ട് പല പടങ്ങൾ വിട്ടുകളയുന്നു അതാണ് പ്രശ്നം ആണോ വെളിപ്പെടുത്താൻ പറ്റുമല്ലോ എന്നാലും വലിയ വരുമാനം വരുമാനമുണ്ട് വലിയ വരുമാനമില്ല ഞാൻ അത്രയും സിനിമകൾ ചെയ്യുന്നുള്ളൂ മാസം പത്ത് മുപ്പത് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ മൂന്നോ നാലഞ്ച് സിനിമകൾ ചെയ്യുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും രണ്ടുമുന്ന് വരുമാനം ഉണ്ടോ അയ്യോ അത്രയും വരുമാനം ഉണ്ടെങ്കിൽ പിന്നെന്താണ് ഇവർ കേസ് നടത്തിയ പോലും നമുക്ക് പ്രശ്നമില്ലല്ലോ ഇത് നമ്മൾ ഇവര് നമ്മളെ കൊടുക്കാൻ ജോലി ജോലിപ്പിക്കാനോ നമ്മളെ കൊടുക്കാനോ പ്രതിമാസം ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ കിട്ടുന്ന ഉണ്ട് ഇവിടെ താങ്കൾ സർക്കാർ ആണ് അല്ലെ സർക്കാർ ആവുമ്പോഴേക്കും അനുവാദം ലീവിലാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ലോസ് ഓഫ് ആണ് ഇപ്പൊ ലീവിലുള്ളത്

ഏഴ് ദിവസം ഇത്ര ഇത്ര എത്ര ദിവസം രണ്ടാം ദിവസം എത്ര സിനിമകളുണ്ട് താങ്കൾ പറയുന്ന ശരിയാണ് താങ്കൾക്ക് അവകാശമുണ്ട് താങ്കൾക്ക് ഏത് തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് തൊപ്പിക്കോണ്ടായിട്ട് ഒരുപാട് ഫോളോസ് പോട്ടെ അവകാശം താങ്കൾക്കുണ്ട് പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഒരുപാട് പേര് അധ്വാനമാണ് ഒരുപാട് പേരുടെ വിയർപ്പാണ് കണ്ണീരാണ് ചോരയാണ് ഒക്കെയാണ് ഞാൻ പറഞ്ഞത് ആ സിനിമ ആ സിനിമ ഇറങ്ങുമ്പോഴേക്കും ഒരു രണ്ടു ദിവസം അങ്ങോട്ട് തള്ളി റിവ്യൂ ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ എന്താ ചോദിക്കട്ടെ അതിന് പല ഉത്തരങ്ങളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരം പറയുന്നത് കഴിഞ്ഞ ചാൽ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ വർക്ക് ചെയ്യുന്ന ആളുകളെ ആരെയും നമ്മൾ അപമാനിക്കുക അല്ലെങ്കിൽ അവരൊന്നും പറയില്ല അവർ ക്രിയേറ്റീവ് സ്റ്റൈൽ വർക്ക് ചെയ്യുന്നില്ല അവർ സ്കിൽഫുൾ ആയിട്ട് സ്കിൽ ലേബേഴ്സ് ആണ് അവർ ജോലി ചെയ്യുന്നു കാശുവാകുന്നു അവർക്ക് എക്സ്ട്രാ വേറ്റ കൊടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവർക്ക് ഏതാണ് സിനിമ പോലും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അതിൻ്റെ ക്രിയേറ്റീവ് സ്റ്റൈൽ പ്രവർത്തിക്കുന്ന ആളുകളില്ല അവർക്ക് കൂലി കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ ജോലിയോട് അവസാനിച്ചു അവരുടെ അടുത്ത് യൂണിറ്റിയായിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുന്നു അതൊരിക്കലും അവസാനിക്കുന്നില്ല സിനിമ അവസാനിക്കുന്നു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഈ സിനിമ സാധനിക്കുന്നു അതുകൊണ്ട് അവരുടെ ജോലി ബാധിക്കുന്നില്ല ഇത് എൻഡ് ഓഫ് ദ ഡേ ബാധിക്കുന്നത് പ്രൊഡ്യൂസറാണ് അപ്പൊ പ്രൊഡ്യൂസറെ ചാക്കിട്ട് പിടിച്ച് മലയാളത്തിൽ ഇത്രയേ അധികം സിനിമകൾ ഓരോ ആഴ്ച ഇറങ്ങുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഇത് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഇതേ തന്നെ പറയുന്നത് ഇറങ്ങുന്ന സിനിമകളെല്ലാം വിജയിക്കുന്നില്ല പൊതുപൂരുഷ സിനിമകൾ പരാപ്പെടുന്ന സമയത്ത് സ്വായിട്ടും പ്രേക്ഷകർ മറ്റ് എന്താ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും റിവ്യൂസ് നോക്കും റിവ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തുള്ള പോലെ സ്ലോ അല്ലല്ലോ കാലഘട്ടം ഇൻസ്റ്റന്റേനിയസ് ആയിട്ടല്ലേ ഒരു പ്രേക്ഷകര് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ എന്താണ് അതിന് തടയും വണ്ണം അതിനെ പരിമിതം പെടുത്തും വണ്ണം ആ എന്താണ് ആ സിനിമയുടെ ഇപ്പൊ ഇപ്പൊ ബാന്ധികളടക്കം താങ്കൾ ആ സിനിമയുടെ കഥ പോലും പറയുന്നുണ്ട് പലയിടത്തും ഇല്ല ഇല്ല കഥ എന്താ പറയാറില്ല ഇനി പറയുന്നുണ്ട് ഇല്ലല്ലായിട്ട് പറയലോ ഏറെ ഒരു സമാനമായി സിനിമയെ താർക്കറിയില്ല സംസാരിക്കാറില്ല അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ റോസ്റ്റിംഗ് എന്ന് പറയും സീൻ ബൈ സീൻ എടുത്ത് സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ ബാന്ദ്രയ്ക്ക് ഒരു ഒരു മണിക്കൂർ പറയാൻ ഉണ്ടാവും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം തൊട്ട് തലോടി പറഞ്ഞു പോയിട്ടുള്ളൂ എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു ആ ചോദ്യം എന്താണ് താങ്കൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞ റിവ്യൂ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞത് പോരന്ന് മാഡം അദ്ദേഹം അത്രയ്ക്കും ധാർമ്മികോഷമാ കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം സിനിമ കാണുന്നത് കേരളത്തിലെ ചെറുപ്പക്കാരാണെന്ന് നമുക്കെല്ലാം അറിയാം ഇന്ന് ഫാമിലി തിയേറ്ററിലേക്ക് വരാറില്ല വല്ല വലിയ പടങ്ങൾക്ക് മാത്രമേ അതുപോലെ അതിശയപ്പെടുത്തുന്ന പടങ്ങൾ വരാറുള്ളൂ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ അതിനകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ അതല്ല സോഷ്യൽ മീഡിയ മാത്രമല്ല അതുപോലെ ഒ ടി പ്ലാറ്റ്ഫോം വന്നതും പല കാരണങ്ങളുണ്ട് നമ്മുടെ ചാനലുകളിൽ എന്റർടൈൻമെന്റ് ചാനൽ വരുന്ന വലിയ പ്രോഗ്രാംസ് ആ പഴയ കാലത്ത് വന്ന പോലെയല്ല ഇന്നിപ്പം സിനിമയെ വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഫാമിലിക്ക് ചിലപ്പോൾ ഇറങ്ങി വരാനായിട്ടുള്ള സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെടുത്തുന്ന സിനിമകൾ രണ്ടാ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ സിനിമ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ ഏത് കോക്ക് വിചാരിച്ചാലും പൊട്ടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് പിന്നെ അതിന് സിനിമകൾ വന്നാലേ തീയേറ്ററിലേക്ക് ആൾ വരാൻ കാരണം എന്താണ് ഒ ടി ടിയിൽ വന്നുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് മൂന്നാഴ്ച നാലാഴ്ച കഴിഞ്ഞ് കാണാമെന്നുള്ള ധാരണ കൊണ്ട് ആവറേജ് പടങ്ങൾ ആൾക്കാർ പോവാറില്ല ഇദ്ദേഹം അങ്ങനെ ഉത്തരം കൊടുക്കട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ റിവ്യൂ ചെയ്ത് കൂടെയെന്ന് ആശ്മി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നാൽ പറ്റില്ല കാരണം അദ്ദേഹം കേരളത്തിലെ ചെറുപ്പക്കാരല്ല ആർമീൻ എല്ലാം പുള്ളിയുടെ പോക്കറ്റിൽ വെച്ചിരിക്കുക പക്ഷേ ഒരു കാര്യമുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പുള്ളി റിവ്യൂ ചെയ്താൽ പുള്ളിക്ക് വിവേശം കിട്ടത്തില്ല വിവർഷം കിട്ടില്ലേക്ക് പുള്ളിയുടെ എക്കണോമിക് വേനൽ അഞ്ചാറ് ദിവസമായിട്ടാണ് അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു എന്നാണ് അശ്വന്ത് വ്യൂവിൽ മുന്നറിയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അശ്വത് ഗോക്കിന് അത്ര റീച്ച് ഉണ്ടാകുന്നത് അത്രയും അത്ര വ്യൂ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് എന്റെ അഷ്മി അമ്മയെ തല്ലിയും തല്ലിയമന്റെ തള്ളിയവൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് താർമിത ഒന്നുമില്ല അശ്വിൻ ഗോക്കിന്റെ കോമാളിത്തരക്കാണ് ആരോപര നിങ്ങൾ കാണിച്ചില്ല ഇവിടെ

പരിഹാസവും പുച്ചും വർക്ക് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾ കാണും എന്നുള്ള സത്യമാണ് തൊപ്പിയാണ് സാക്ഷ്യം അതിന് അതെ നിങ്ങളെ സ്റ്റാർ മാജിക് അതിനുള്ള സാക്ഷ്യമല്ലേ നിങ്ങളുടെ ചാനലേ സ്റ്റാർ മാജിക് സാക്ഷ്യം മാജിക്ക് അതിനുള്ള കാണിക്കുന്നത് എന്താണ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ഇതുപോലത്തെ താങ്കൾ പറഞ്ഞു വേഷം കെട്ടി വേഷം കെട്ടി കാണിക്കാറില്ലേ അതാണ് അതാണ് റിവ്യൂ അതാണ് പറയുന്നത് സാറിന് മിമിക്കൂ ഇത് റിവ്യൂ അല്ല മെമിക്രയും താങ്കൾ ചെയ്ത പണി തങ്കച്ച അല്ല അശ്വം തോക്ക് ചെയ്യുന്ന പണി തങ്കച്ചം ചെയ്യുന്ന പണിയാണെങ്കിൽ മിമിക്രയോടെ സമ്മതിക്കും പറയുമ്പോൾ റിവ്യൂ അല്ല റിവ്യൂ അല്ലാതെ പറയുന്നത് താങ്കൾ പറഞ്ഞോ ഞാൻ റിവ്യൂ അല്ലാതെ പറഞ്ഞാ റിവ്യൂ അല്ലെന്ന് പറഞ്ഞോ താങ്കൾ അല്ലാതെ താങ്കൾ താങ്കൾ താങ്കളുടെ ഈ ആ റിവ്യൂ അംഗച്ചത് മിമിക്രികത്ത് പറയുന്നത് എവിടെയാണ് അതിൽ

അല്ല ശ്രദ്ധ താങ്കൾക്ക് താങ്കൾക്ക് ആരെയും ഏതു ഭാഷയും എന്തും പറയാം താങ്കളെ പറയാനല്ലാങ്കൾ ഉക്രയുന്ന ഒന്നാംഘട്ട എന്ന അലങ്കട്ട് താങ്കൾക്കെതിരെ വിമർശനത്തിന്റെ നേരിയ ഒരു സ്വരം വന്നാൽ താങ്കൾ ഉടനെ ഉടനെ അസൗഷ്ണവാം ഈ ചർച്ച എത്ര തവണ ഒറ്റോദ്യം ഒരു റിവ്യൂവർക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ആ സിനിമയുടെ എല്ലാ കാര്യത്തെ കുറിച്ച് അപകടത്തെ കുറിച്ച് താങ്കളോട് ചോദിക്കണ്ടേ താങ്കൾ താങ്കൾ റിവ്യൂ ചെയ്യാൻ താങ്കളെ സമ്മതിച്ചു രണ്ട് പേജുള്ള ഒരു സീൻ എത്ര ഷൂട്ടിൽ തീർക്കാൻ പറ്റും എങ്ങനെ രണ്ട് പേജുള്ള ഒരു സീൻ ആ അത് സംവിധായക അടൂർ ഗോപിലെ അരവിന്ദനാ ക്യാമറ വെച്ചു അല്ല ഇവിടെ ഇദ്ദേഹത്തിന്റെ രണ്ട് ഷോട്ട് വെക്കണ സംവിധായകന്റെ ഇഷ്ടമാണ് എത്ര ഷോട്ട് തീരും ഞാനാണ് ഞാൻ തീരുമാനിച്ചത് അല്ലെ പറഞ്ഞാ അവിന്ദ് പുള്ളി സിനിമ ഒരു ബാലമാണോ എഞ്ചുപണിയാ സിനിമയെ കുറിച്ച് ഒരു ചുക്കു അറിയില്ല അറിയില്ല പക്ഷേ

അതല്ല ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി സമയത്ത് അപ്പം അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഓഡിയസിനെ ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ട് താങ്കൾ റിവ്യൂ ലേഡിയൻസ് കൂടുതലും ഞാൻ അത് എത്രയോ ബ്രേക്ക് എടുത്തിട്ടില്ല റിവ്യൂലേക്ക് വരുന്നത് അല്ല അപ്പോഴാണ് ഞാൻ ആരെയല്ല കൊറേ അതിൽ വന്നു ഞാൻ അപ്പൊ തന്നെ നിർത്തി സംഭവം ഇത് സംഭവം മോശമായിട്ട് ഇത് പോകുന്നു മനസ്സിലാക്കുമെന്ന് നിർത്തി താങ്കൾ അഭി അഭിനയിച്ച ചങ്ങ് സിനിമയുടെ ഓമറിലൊക്കെ അതിൽ ഉണ്ട് ആ സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമയിലെ സ്വന്തം അഭിനേതാക്കളെ പറ്റി എന്താണ് വെർബൽ റേപ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന ഒമർ ചിരിച്ചുടലുണ്ട് റേപ്പ് എന്നുള്ള ഒന്നും പറയാൻ സാധിക്കില്ല അത് അദ്ദേഹം ചേർന്നാണ് അത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് വന്നതൊന്നല്ല അല്ലാസമെൻ താങ്കുണ്ട് ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പൊൾ അശന്ദ് കോക്ക് ആണ് അവിടെ താങ്കൾക്ക് അവിടെ ആ ഓടി ചപ്പഴും ഉണ്ട് താങ്കളുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് റിവ്യൂ അതേപോലെ വന്നാണെന്ന് പറഞ്ഞാലോ അല്ലല്ല അതിലായ വളരെ തുച്ഛമായ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്റെ എനിക്ക് ഫോളോവേഴ്സ് മൂന്നു ലക്ഷത്തിലോഴ്സ് ആവായി അതിന്റെ പേരുണ്ടായിരുന്നു

ഇനിയും ഒരു പക്ഷേ നൂറ് തവണ പല കാര്യകാലം പൂട്ടിയേക്കാം പക്ഷേ നൂറ് തവണ പൂട്ടിയെങ്കിൽ നൂറ്റൻ തവണ നമ്മൾ തുറന്നിരിക്കും പൂട്ടിയതിനേക്കാൾ ആവശ്യജനമായി അഡ്മിൻസിന്റെ ഓളത്തരം കാരണം മെമ്പേഴ്സ് ഡാഷ് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഗ്രൂപ്പുകൾ പലത് കാണും ഇത് അഖിലലോക ഡാഷ് താനെ തേടി വന്ന് എന്നേക്കും സെറിയടം എഫ്എ സി ടെക്നിക്കൽ ആയാലും ശരി ഏതെങ്കിലും സൈബർ ഡാഷ് ഭീഷണിയായാലും ശരി ഡാഷുകൾക്കൊന്നേ പറയാനുള്ള ഓട് ഡാഷെ കണ്ടമ്പഴി അപ്പോൾ ഇനി അംഗം ഇവിടെ ഒരു പാര പതിനാറ് ദുരിതാങ്കളിൽ പറയാം ഇത് തന്നെയാണോ എനിക്ക് അതല്ലേ റേസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മനുഷ്യനും മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഞാനിപ്പോ സ്പേസ് പറയാൻ പറ്റുമോ അല്ല ഞാൻ പറഞ്ഞത് എഫ് എഫ് സി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആയിരുന്നു പബ്ലിക് ഗ്രൂപ്പ് ആയിരുന്നില്ല പല ലക്ഷം പേരെ മാത്രമുള്ള പ്രൈവറ്റ് ഗ്രൂപ്പ് അല്ല ഞാൻ പറഞ്ഞത് അതിൽ നടന്നിരുന്ന ആദിവാസി മത് കൊല്ലപ്പെട്ടപ്പോൾ പോലും അവിടെ അവസിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ആണ് അതേശേഷമാണ് കുടിയ സ്ത്രീ വിരുദ്ധം താങ്കൾ ഈ പറഞ്ഞ അഡ്മിൻ അടിക്കുന്ന സമയത്ത് അതിൽ കുടിയ സ്ത്രീ വിരുദ്ധത ആ ഗ്രൂപ്പിൽ അഡ്മിനായിരുന്ന താങ്കൾക്ക് ഇപ്പോ കുറ്റബോധം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ അടച്ചുപൂട്ടിയത് ആ സമയത്ത് എനിക്ക് അതിനെ കുറിച്ച് എത്ര ബോധവാനായിരുന്നില്ല എത്ര വർഷം മുമ്പുള്ള പത്ത് വർഷം വേറെ അതുകൊണ്ടല്ല അടച്ചുപൂട്ടിയത് അതിൽ വന്നു കേസ് ഒന്നും വന്നില്ല കേസ് ഒന്നും വന്നില്ല അതുവിന്റെ ില്ല കൊല്ലപ്പെട്ട ആദിവാസി മധുവിന്റെ പേരിൽ ശുദ്ധമായ മര്യാദയുടെ വന്നപ്പോഴേക്ക് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു അതിനെ ബ്ലോക്ക് കേസ് വന്നല്ലോ എന്നോട്ടാൾക്ക് എതിരാണ് കേസ് വരുന്നത് എനിക്കെതിരെ അങ്ങനെയാണ് കൂട്ടിപ്പോയത് അല്ല ഞാൻ അത് വേപ്പറ അത് സ്റ്റാൻഡ് ചെയ്യില്ല മൊത്തത്തിലൂപ്പ് ഭക്ഷണമായി എന്ന് മനസ്സിലായപ്പോ നിങ്ങൾ പറഞ്ഞ ഭക്ഷണം ഉപയോഗിക്കുന്നു മലങ്ങളുടെ ഗ്രൂപ്പായി മാറിയപ്പോൾ അത് പൂട്ടി കളഞ്ഞു കളഞ്ഞു ഇത്രയേ ഇത്രയുള്ളു അദ്ദേഹം പറഞ്ഞു അന്ന് ബോധമില്ല ഇന്ന് ബോധവുണ്ട് ഇന്നും ബോധമില്ല അശ്വല താങ്കൾ പ്രൈവറ്റ് ആയിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി താങ്കൾ ഇഷ്ടം ഈ പറയുന്ന റിവ്യൂ പോലെ താങ്കൾക്ക് ഇഷ്ടമാണ് തെറി പറയണ വേണ്ടെന്നുള്ള കാര്യം പക്ഷേ പുറത്തു പറയാൻ കൊള്ളാത്ത ആ എല്ലാ വാക്കു വെച്ചുള്ള പ്രായവന് മര്യാദ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അതിലെനിക്ക് ഇരിക്കലുണ്ട് ഞാനിപ്പോ അന പറയാറില്ല പ്രൈവറ്റ് ഗ്രൂപ്പിനെ എത്ര പത്ത് വർഷം മുമ്പുള്ള കാര്യല്ലേ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചെയ്യാങ്കിൽ എന്നതിലെ ഒരു കേസ് ബാന്തര വീണ്ടും കേസ് കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു റിവ്യൂ ചെയ്ത് വ്യവഹാരക്കുരുക്കിലേക്ക് പോകുന്ന വശം നോക്കും അതെ 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 ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടുണ്ട് താങ്കൾ ഉണ്ടാകുന്ന വരുമാനം ഈ വ്യവഹാരത്തിൽ പോകുന്ന പേടി വരുമാനം വരുമാന ഒരുപക്ഷേ ഇത് വ്യവഹാരത്തിന് മതിയായത് വരില്ല അത് അന്നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ തുടരുന്നത് മാത്രം എനിക്ക് നിർത്തിയാൽ നിർത്താൻ നോക്കാൻ നിർത്തും ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ഈ കേസ് എടുക്കുന്നത് ഈ പറയുന്ന താങ്കളടക്കമുള്ള അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിക്കുന്ന ആൾക്കാരുടെ വാടപ്പിക്കാവുന്ന നീക്കമാണ് എന്ന് തോന്നുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും അതായത് നിങ്ങളെ നിയമം കാരണം ഇവർക്ക് ഇഷ്ടംപോലെ കാശുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കേസ് കൊടുത്ത് നമ്മളെ നടത്തിച്ച് അവിടെ ആക്കി ചോദ്യം ചെയ്ത് എഫ്ഐആർ ഇട്ട് ഇതാക്കി പ്രശ്നമാക്കി ഇപ്പോൾ ഇത് ആളുകൾ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മതി എന്ന് പറഞ്ഞ് നിർത്താൻ എന്നുള്ള ഒരു കാര്യം വരില്ല മാനസികമായിട്ട് അല്ല ഈ ഈ റിവ്യൂ കൊടുക്കുന്നത് ഐ അയ്യേ അത് സിനിമ കാണിട്ട് സിനിമയുടെ മെറിറ്റ് അനുസരിച്ച് പറയുന്നത് റിവ്യൂവും ഇത് തമ്മിൽ ബന്ധമില്ല ഇവർ കൊടുക്കുന്ന കേസും തമ്മിൽ ബന്ധമില്ല അതവർ കേസ് കൊടുക്കുന്നു അത് കേസിന്റെ നിലയ്ക്ക് പോകുന്നു മാത്രം ഇതേ ഭാഷയിൽ തുടരും ഇത് പഴയ ഭാഷ സിനിമ അറിയിക്കുന്ന ഭാഷയിൽ തുടരും അത് പാർലമെന്ററി ആയിട്ട് നമ നിയമത്തിനുസരിച്ചുള്ള ഭാഷ ഉപയോഗിക്കുന്നു ഞാൻ അൺപാർലമെന്ററി ആയിട്ട് അബ്യൂസ് അഭിസിയായിട്ടൊന്നും സംസാരിക്കാറില്ല ബറോസ് എന്ന സിനിമ ഇറങ്ങാതിരിക്കുന്നു ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമ ട്രെയിലർ മാത്രം അതെ ആ സിനിമ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ ഈ സിനിമ മഹാമോ ആയിരിക്കും എന്നൊരു ഇൻഡ്യൂഷൻ താങ്കൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആ ട്രെയിലറിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് അത് എല്ലാവരും ട്രെയിലറെ കുറിച്ച് ട്രെയിലർ റിയാക്ഷൻ ചെയ്യാറുള്ളത് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ബറോസ് ട്രെയിൽ റിയാക്ഷൻ അടിച്ചാൽ നൂറ് കണക്കിന് വീഡിയോ വരും അപ്പോൾ അപ്പോൾ ആരെങ്കിലും താങ്കൾ ഉദ്ദേശിച്ചത് സംശയിക്കുകയാണ് ഇപ്പൊ Uh, arrang, hmm. oh, oh, ും സ്വപ്നെ വിചാരിക്കാൻ ട്രെയിലർ ചില ട്രെയിലർ ട്രെയിലർ കണ്ടിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെയ്യില്ല രണ്ടായിരത്തി പതിമൂന്നിനാണ് ദൃശ്യ ഇറങ്ങിയത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതിന്റെ മുമ്പ് ഇറങ്ങിയാലോട്ടെന്നവർ ഇല്ലേ ഇവിടെ ആ ട്രെയിലറെ മോശാ പറഞ്ഞു അല്ല അശുന് താങ്കൾ സിനിമ റിവ്യൂ ചെയ്യാൻ പറ്റൂല താങ്കൾ സിനിമ റിവ്യൂ അല്ലേ മുമ്പോഴോ അല്ല താങ്കൾ സിനിമ റിവ്യൂ ചെയ്യൂ താങ്കൾ ഈ പറഞ്ഞ ഒഫ്സിൻ ഭാഷയ്ക്ക് തൊട്ട് താഴെ നൽകുന്ന ഭാഷ താങ്കളുടെ അവകാശങ്ങൾ പരമാവധി ഉപയോഗിക്കൂ പക്ഷെ ഒരു സിനിമ ട്രെയിലർ വരുമ്പോ തന്നെ അതിനെടുത്തിട്ട് ശിക്ഷണോ എന്ന ചോദ്യം അല്ല ചെയ്യാറില്ല ഇത് അതിനെ ശിക്ഷിച്ചോന്നല്ല ഞാൻ കണ്ടപ്പോ എന്റെ ഇംപ്രഷൻ പറഞ്ഞു മാത്രം ആ സിനിമ നല്ലതാണെന്ന് തന്നെയാണ് എന്റെ ഉള്ളിൽ ആഗ്രഹം പക്ഷേ ഇത് സംഭവം ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു പറയാറില്ല ആ ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഒബ്സീഡ് ആവുന്നിടം വരെ ആ ആ പരിധി ഏത് വ്യക്തിക്കും അനുവദനമാണ് ഈ പറഞ്ഞ എന്താണ് ആക്ഷേപഹാസ്യം അടക്കം ഈ പറഞ്ഞ കടുത്ത വിമർശനം അടക്കം ഈ പറഞ്ഞ ഉക്രി ബുക്രി പോലുള്ള ഡയലോഗ് അടക്കം നിയമപരമായ അനുവദമാണ് പെർമിറ്റബിൾ ആണ് അതാ അത് പിള്ളിടത്തോളം അശ്വതി നോക്കി അത് ഉപയോഗിക്കണം എല്ലാ അവകാശമുണ്ട് അല്ലേ ആഷ്മി കൊച്ചു പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഓൻ തോടി പോകും ഓൻ തോടി പോകുമ്പോൾ പിള്ളേർ പറയും ഹായ് ഹായ് പറഞ്ഞ് എറിഞ്ഞ് കളിക്കും തല പോകുന്നത് അറിയാവോ ഓന്തിൻറ്റിയാ ഒരു പ്രാണന അവിടെ പോണത് പിള്ളേർക്ക് കളിയാ അശ്വിൻ കോക്കിന് കളിയാ കോടാന കൂടി രൂപ മുടക്കി ഒരു ഇൻഡ്രസ്ട്രി വരുമ്പം ഈ വിട്ടുവേശം കെട്ടി വന്നെടുത്തിട്ട് അതുകൊണ്ട് കാണിക്കുമ്പോ പിള്ളേർ ചിരിക്കുന്നു ഇതേ അല്ല കാരണം സിനിമ എ ബി സി ഡി അറിയില്ല ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ അറിയില്ല ഉള്ളിക്ക് ആകെ അറിയാൻ എന്താണ് നാം ആകെ ചെറിയ ആൾക്കാരുണ്ട് ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ പച്ച തെറി വിളിച്ച് പറഞ്ഞു പറഞ്ഞതുപോലെ ഞാൻ നാളെ അല്ലേ പറഞ്ഞത് ഇത് പറഞ്ഞോ ഇവിടെ എന്താണ് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഞാൻ സിനിമ രമിയും അപത്തെ വെച്ചാൽ കേരളത്തിലെ കുറെ പാവപ്പെട്ട പിള്ളേർ ഇദ്ദേഹത്തിന് വ്യൂഴ്സ് ആ വി സിനിമ ഇറങ്ങുന്നു മൊത്തം പറഞ്ഞു കളിയും ഭാഗിട്ട് ഇദ്ദേഹം സുഖമായി ജീവിക്കും പാവപ്പെട്ട ആൾക്കാരെ പച്ചക്കി കളിപ്പിക്കും അല്ലെ ഇരുണ്ട ലോകത്തിരുന്ന് പലരും മൂവി റിവ്യൂ സിനിമ റിവ്യൂ അത് നമുക്ക് നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ ഒരു മൊബൈൽ ഉണ്ടതിന്റെ പേരിൽ ഒരു വ്യവസായത്തെ തകർക്കാൻ അനുവദിച്ചുകൂടാതെ അവർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് അപ്പൊ കുറച്ചും കൂടി ഗൗരവമുള്ള വിഷയമായത് കോടതി തന്നെ വിലയിരുന്നു ചെയ്യുന്നത് അതേ ഈ നിർമാതാക്കളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയാൻ പറ്റുമോ നിർമ്മാതാക്കളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയാൻ കാരണം റിവ്യൂ ചെയ്യാത്ത സിനിമകളാണ് കൂടുതൽ പറയാപ്പെടുന്നത് തന്നെ ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയാം അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ മാസം പറയുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഒറ്റ സിനിമയുടെ റിവ്യൂ ചെയ്യുന്നത് മലയാളത്തിൽ ചാവരെന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ മാത്രം

സ്ഥലം അധികമാർക്കും അറിയില്ല ഹോട്ടൽ മുറികളിൽ മാറി മാറി താമസിച്ചാണ് വീഡിയോ അത് എന്നെ ഉദ്ദേശമാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ പേര് പറഞ്ഞത് അവരെന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് മാതൃമില്ല കുറെ എഴുതിയിട്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇതെല്ലാം തെറ്റ വിവരങ്ങളാണ് ഞാൻ ബസ്സിലാണ് വേണം തുടങ്ങുന്നത് ഇവരെന്തടിസ്ഥാനത്തിൽ ഹോട്ടലിലാണ് ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് താമസിക്കുക അല്ല ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് ആ സമയത്ത് സ്ഥിരമായിട്ട് താമസമായിരുന്നു ഇപ്പം ഞാൻ സഞ്ചാരി ഇന്ന് തന്നെ ഇവിടെ പരിപാടിക്ക് വന്നു ഞാൻ ചിലപ്പോൾ ഇന്ന് ഹോട്ടലിൽ നിൽക്കേണ്ടിവരും താങ്കളുടെ റിവ്യൂ എല്ലാ റിവ്യൂ പശ്ചാത്തലം സിനിമ അല്ല അത് റീസൻറ്റായിട്ട് ഞാൻ സഞ്ചരിക്കേണ്ട വന്നു തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ആഴ്ച പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു ആ എറണാകുളം സിറ്റി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അപ്പൊ ഞാൻ എന്തിനാണ് രണ്ടു ദിവസം എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും ആ സമയത്ത് സിനിമ സമയത്ത് ഹോട്ടൽ റൂമിലാവുന്നതാണ് പിന്നെ അവിടെ വന്നു ഇന്ന് രാത്രി തിരിച്ചു പോകാൻ സിനിമ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹോട്ടൽ റൂമുമായി ചെയ്യുന്നേക്കാൻ പറ്റുന്നില്ല കുറച്ചായിട്ട് സിനിമക്കാർ എന്തായാലും പേടിയുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഹോട്ടൽ റൂമിലാണ് ഇനി പുറത്തേക്ക് ഇറങ്ങണ്ടേ നീ സഞ്ചരിക്കേണ്ടേ ഞാൻ രണ്ടും രണ്ട് ചോദ്യമാണ് ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന സിനിമക്കാരെ പഠിച്ചിട്ടല്ല അത് റോഡ് കിടങ്ങാൻ വയ്യാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ബസ്സും കിടന്നുറങ്ങാൻ പറ്റൂല കൊതുകടി കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല ആ ഭീഷണി ഇഷ്ടം പോലെ എൻ്റെ മെസ്സേജ് ബോസ് എടുത്ത് എന്താണ് പറയുന്നത് കൊല്ലും കത്തിക്കും കോക്കിൻ്റെ പൂട പറിക്കും ഇതുകൊണ്ട് പോലീസ് പരാതി കൊടുത്തില്ല എങ്ങനെ ആയിരം കൊടുക്കാത്തേ മെസ്സേജ് ആ മെസ്സേജ് അറിയില്ല എനിക്കൊരു ആയിരം ആയിരം താങ്കളുടെ നാട്ടുകാർ പോലും സംസാരിക്കാറില്ല നാട്ടുകാർക്ക് പോലും തന്നെ അറിയില്ലെന്ന് തലേ അന് ഇഷ്ടമല്ലേ നാട്ടിൽ എല്ലാവരോടും സംസാരിക്കുന്ന ആൾക്കാർ മാത്രമാണ് കൊട്ടേഷൻ പറഞ്ഞാല് എനിക്ക് എനിക്കൊരു മെസ്സേജ് അങ്ങനെയാണ് നിന്നെ വിട്ടും നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഇത് ഡെയിലി ഞാൻ എത്ര ഡെയിലി പോലീസ് സ്റ്റേഷൻ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അത് ഏതെങ്കിലും അല്ല അത് അംഗീകരിച്ചു കൊട്ടേഷനോട് ഞാൻ താങ്കൾ ആശ്വതി ആശയ മേൻ താങ്കളൊരു മനുഷ്യന്റെ സഹജീവിയല്ലേ താങ്കൾ പോലീസ് സ്റ്റേഷനിൽ ആ മെസ്സേജ് ഉള്ള പരാതി കൊടുക്കരുത് എന്നാണ് താങ്കൾ നിർമ്മാതാക്കളെ ഭീഷണിയും മാത്രം എത്ര താങ്കൾ കൊടുക്കൂ പോലീസ് എന്നോട് ചോദിച്ചു പറഞ്ഞില്ല നിർമ്മാതല്ല നിർമ്മാതാവുന്നില്ല എങ്ങനെ ശേഷം ഫുള്ള് വരുന്നത് ദിലീപിന്റെ ചിത്രങ്ങൾ വെച്ച ആളുകളും ഇതൊക്കെയാണ് പറയുന്നത് അത് അത്യാകാരായിട്ടായിരിക്കൂല ഫാൻസ് ആയിരിക്കും അല്ല നമുക്ക് സൈബർ സെല്ലിനെ സമീപിച്ചൂടെ അപ്പൊ ഡെയിലി അജ്ഞാതമായിട്ട് എല്ലാത്തിനും വേണ്ട ണയം എന്നുള്ള ഇതിലാണ് പരാതി ആരോമലിന്റെ ആദ്യ പ്രണയം എത്ര എത്ര പ്രശ്നം കേട്ടുണ്ടാവും സിനിമയെ പറ്റി അതിന് അശ്വത് നോക്ക് എഴുതിയില്ലെങ്കിൽ ആ സിനിമ വിജയിക്കുന്നതാണ് അല്ല വേറൊരു കാര്യമുണ്ട് അത് അതിന്റെ പ്രൊഡ്യൂസർക്ക് അറിയാം ഏതെങ്കിലും തരത്തിലോക്കിന്റെ പെർപ്പസിൽ നശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത് അതെ കുറിച്ച് അദ്ദേഹം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോ നേരത്തെ ഇവർ ചെറിയ പ്ലാന്റ് ഇവർക്കുള്ള പ്രീ പ്ലാന്റ് ആണ് ഇവര് ഒരു അശ്വന്ത് ഗോക്ക് ഒരു ഗ്രൂപ്പ് അശ്വന്ത് ഞാൻ പറയട്ടെ സാർ അശ്വന്ത് ഗോക്കിന്റെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന സീക്രട്ട് ഏജന്റ് ഇങ്ങനെ കുറെ യൂട്യൂബ് ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അയാൾ അല്ലല്ല ഓ ചാനലുണ്ട് ഇവര് കുറെ പേര് യങ്സ്റ്റേഴ്സ് ഇതേ ഒരു ഗ്രൂപ്പാ ഈ ഗ്രൂപ്പിനകത്തുനിന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചാൽ ഒരുത്തരം ഇല്ലാതാക്കാൻ പറ്റും കാരണം നമ്മുടെ ആൾക്കാർ ഏത് ആദ്യം കേട്ടാലും വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാം തെറ്റാ തെറ്റല്ല നിങ്ങളുടെ കഴിവായി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവേടിലുള്ള പണി അത്രയും ഈ നിങ്ങളുടെ കണ്ടന്റിന്റെ ബലമില്ലായ്മയാണ് പ്രശ്നം

സാധാരണ നമ്മൾ ആഷ്മി ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ആഷ്മിക്ക് അറിയാമല്ലോ ഒരാഴ്ച ഒരു സിനിമ ഓടിക്കൊണ്ടിരുന്നു നല്ലൊരാണേലും ചീത്തയാണേലും പക്ഷേ ഇപ്പൊ ഓടാത്തതിന് കാരണം എന്താ ഒരാഴ്ച ശരാശരി ആൾക്കാർ കയറിക്കൊണ്ടിരുന്നു പക്ഷെ അതിട്ടേ ഓൾഡോർ ആത്തുള്ളൂ ഇന്ന് പടത്തെ റിവ്യൂ വരുന്നതുകൂടി അന്നത്തെ ദിവസം ആ പടം ഒരാഴ്ച ആ വീടുകയാണ് സിനിമയുടെ പേര് അത് അറിയണ്ടേ കേരളത്തിലെ ഇതിൽ റിവ്യൂ എഴുതി ബ്രേക്ക് ആവാതെ പോയ ഒരു സിനിമയുടെ പേര് ആയിട്ട് ഞാൻ പറയില്ല നിങ്ങൾ എന്നെ കാരണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല അവന് സിനിമ ഇല്ല പറഞ്ഞല്ലാണത് മൂന്ന് സിനിമകളുണ്ട് ഈ പറഞ്ഞ മാതൃഭൂമി പത്രത്തിൽ വന്ന പരമ്പരയിൽ നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ട് ക്രിസ്ത് അടക്കമുള്ള പത്ത് സിനിമകളുടെ പേര് പോയി കഴിഞ്ഞിട്ട് പത്ത് സിനിമകൾ അല്ലെഴുതി പൊട്ടിച്ചാണോ ഈ അടുത്ത നാളെ വന്ന പടങ്ങളെ കുറിച്ച് പറയാത്ത കാരണം ഇപ്പോഴും ടേബിളിൽ സംസാരിച്ചോണ്ടിരിക്കുക ആ പടങ്ങളുടെ വിൽപ്പനയെ കുറിച്ച് ഞാൻ ഇവിടെ പോകുന്നു മമ്മൂട്ടി ഈ സിനിമ അതെന്തുകൊണ്ടാണത് അത് കൂടുതൽ അത് കൂടുതൽ റീച്ച് ഉണ്ടാവുന്നു റീച്ച് ഉണ്ടാവുന്ന മാത്രമല്ല സിനിമയ്ക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ നമ്മൾ കാണുന്നതിന് അല്ല നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ ഇത്ര ബുക്കിംഗ് വന്നു വിജയുടെ സ്റ്റാർഡാണ് അല്ല ശരിയാണ് ശരിയാണ് പക്ഷെ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് സിനിമകൾ കൂടുതൽ റിവ്യൂ ചെയ്യുന്നതിലൂടെ അത് പല അത് പലപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ സിനിമ ഇപ്പൊ അപൂർവമായിട്ട് ചെയ്യുന്നുണ്ടോ ഒരു സിനിമ കുറച്ച് സിനിമകളെ അവര് ചെയ്യുന്നുള്ളൂ ദിലീപ് കഴിഞ്ഞാൽ വളരെ കുറച്ച് സിനിമകൾ ചെയ്യുന്നുള്ളൂ ഇത് ഒരു സിനിമ ഇറങ്ങാതെ നമ്മൾ കാണുന്നു അത് സർജറി മഹാ തോൽവി ാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഫൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ലാലേട്ടൻ അത്രയും ഫൈറ്റ് ചെയ്യുന്ന നടനില്ല മമ്മൂക്ക എന്ന പ്രീതിക്ക് മാറി ഫ്ലെക്സിബിൾ അല്ല ഡാൻസ് ചെയ്യാൻ അറിയില്ല ഒന്നും ചെയ്യാൻ അറിയില്ല അത പല ചർച്ചകൾ കാലങ്ങളായി നടക്കുന്നില്ല എന്റെ ഒരു ടെലിഫിലിമിൽ ഒരു ഷോട്ട് അവതരിപ്പിക്കാൻ കഴിവില്ലാത്ത ആളാണ് മമ്മൂട്ടിയെ പോകലാണെല്ലാം പറയാനില്ല അതിന് ഞങ്ങളുടെ നാട്ടില് അസൂയ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് അസുഖം പറയാറുണ്ടോ അപ്പൊ നാട്ടിലൊരു സിനിമ ചർച്ച നടത്തുന്ന ആൾക്കാരൊക്കെ ആൾക്കാരാണ് അല്ലല്ല അത് ടോം ചാക്കോ ഓർഡർ പല വന്നു അശ്വന്ത് കോക്കിനെതിരെ നമ്മൾ എന്ത് നല്ല അങ്ങനല്ല മോശമായ രീതിയിലാണ് അദ്ദേഹം റിയാക്ട് ചെയ്യൂ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാറില്ലല്ലോ നല്ല ആളുകളല്ലേ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുള്ളൂ

നല്ല 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 പറ്റുന്ന അടി അടി കിട്ടും ആ കിട്ടുന്ന അദ്ദേഹം പറഞ്ഞേ ഞാൻ അടി അടി ഓർക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞേ ഓർക്കാത്തോണ്ടാ അതുപോലെ കുറുക്കൻ എന്ന് പറഞ്ഞ സിനിമയുടെ റൈറ്റർ ഉണ്ട് അദ്ദേഹം ഒരു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോസിറ്റ് ആയിരുന്നു ഇദ്ദേഹത്തെ എവിടെ കണ്ടാലും ഞാൻ അടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേര് റാൻഡംലി പറയാറുണ്ട് ഞാൻ ഓർത്ത് വെക്കാറില്ല അടി കിട്ടുന്ന വേടിയുണ്ട് ആൾക്കാര് പറഞ്ഞാൽ ചെയ്യുവല്ലോ ഷൈൻ ടോം ഇങ്ങനെ പറയുന്നത് ഇദ്ദേഹം ഇവിടെ ചിരിക്കുക ഷൈൻ ടോബ് പറയുമ്പോൾ സർക്കാർ മറ്റേ ഇതും പ്രശ്നം പ്രശ്നമല്ല കളിയാലൊന്നും പ്രശ്നമല്ല

അവസ്ഥ ഇത് തന്നെയാണെന്നേ ഓരോ വർഷം പറഞ്ഞ സിനിമ ഇത്ര സിനിമ അന്ന് വിജയിച്ചിട്ടുള്ളൂ ഇന്ന് വിജയിക്കുള്ളൂ ഇവിടെ മലയാള സിനിമയ്ക്ക് പുറത്ത് ഇന്ത്യൻ സിനിമകളെ പറ്റി കാണാറുണ്ടോ അല്ലെങ്കിൽ സിനിമ സംബന്ധിച്ച് പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ കുറച്ച് ഇതിനെ നോക്കി കാണാറുണ്ടോ ഇല്ല ഇല്ല ഇപ്പം കുറേ ആയിട്ട് അങ്ങനെ വായിക്കാറുണ്ട് സിനിമ കാണാറുണ്ട് പുസ്തകങ്ങൾ വായന ഒരു ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങളൊക്കെ കുറേ ആയിട്ട് വായിക്കാറില്ല ലോകത്ത് അല്ലാതെ സിനിമകളെ പറ്റി ഒരു ധാരണ അങ്ങനെ ആലോചിക്കാറുണ്ടോ മേളകളുടെ ഭാഗമാറുണ്ടോ ഇല്ല ഇല്ല ഞാൻ മേള ഇങ്ങന ഇല്ല ഞാൻ അല്ലാതെ വീട്ടിൽ നിന്ന് കാണും ഒറ്റയിൽ കാണും അതല്ലാതെ ഒരു

ആ ഏതെങ്കിലും ഒരു കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് സിനിമയുടെ ഏറ്റവും വിശാലം അറിയാൻ പറ്റും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന എത്ര പേരാണ് ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര പേരാണ് മോശമാണോ ഈ പരിപാടി കൊള്ളിട്ടോ കേരളത്തെ സാമാന്യ ബുദ്ധി ചെറുപ്പക്കാരെ അദ്ദേഹം വിളിച്ചിരിക്കാ ഒരു സിനിമകാരള്ളോ തീരുമാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അല്ല കേരളത്തിലെ സിനിമ കണ്ടിട്ട് കാര്യം ഒരു െ കേരളത്തെ ചെറുപ്പക്കാരെ കൊള്ളാട്ടെട്ടോ കേരളത്തിൽ ഈ സൈബർ കാലത്തെ സിനിമാ നിരൂപണത്തിലുള്ള പുത്തൻ പ്രവണതകൾ ഇതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് വിഷയം സിനിമാ നിരൂപണം ഇങ്ങനെയാവണം അല്ലെങ്കിൽ സിനിമ ഇങ്ങനെയാവണം എന്നൊന്നും പറയാനുള്ള അധികാരം മറ്റൊരാൾക്കില്ല കാരണം അത് അതിൻ്റെ അത് ആരാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ റൈറ്റ് തന്നെയാണ് സംശയമില്ല പക്ഷേ ഒരു ചീത്ത സിനിമയെ ചീത്തയാണെന്ന് സ്ഥാപിക്കാൻ ചീത്ത വാക്കുകൾ ഉപയോഗിക്കണമെന്നില്ല നല്ല പൊളിഷ് ഭാഷയിൽ തന്നെ നമുക്ക് ചീത്ത സിനിമയെ ചീത്ത സിനിമയാണെന്ന് പറയാം കാരണം മലയാള സിനിമാ നിരൂപണ രംഗത്ത് കോഴിക്കോടൻ സിനിക്ക് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെട്ട ഒരു മാധ്യമ സംസ്കാരമാണ് നമുക്കുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയും ഇവിടെ ഈ പറയുന്ന റിവ്യൂ ബോംബിംഗ് എന്നൊരു ദുഷ്പ്രവണതയുണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഈ പറയുന്നത് പോലെ എൻ്റെ സ്വാതന്ത്ര്യം ഈ അവരെൻ്റെ മൂക്കിൻ തുമ്പ് വരെ എൻ്റെ വിരിലെത്തുന്ന വരെ ഉള്ളൂ എന്നുള്ളത് വളരെ ഡിഫൈൻഡായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ എന്താ പറയുക കാഴ്ചക്കാരുണ്ട് വ്യൂവേഴ്സ് ഉണ്ട് എന്നതുകൊണ്ട് ചീത്തം സിനിമയെടുക്കാൻ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല എന്നത് പോലെ തന്നെ ചീത്ത റിവ്യൂ നടത്താനും ആർക്കും അവകാശം മാത്രമല്ല ചീത്ത വാക്കുകളല്ലേ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ബിലോ ിലോത്ത് ബെൽറ്റ് ലെവലിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് അത് പോകുന്നത് തീരെ ആശാസ്യമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാദം ഉയർന്നു കേട്ടത് അതായത് സിനിമയെ നമ്മൾ മോശമായിട്ട് വിമർശിച്ചാൽ ആ സിനിമ ഈ പറയുന്നത് പോലെ തന്നെ വേണ്ട ഒരു ഒരു ബോക്സ് ഓഫീസ് വിജയം കൈവരിച്ചില്ല എങ്കിലും അതിന് നഷ്ടം നിർമ്മാതാവിന് മാത്രമല്ലേ എന്നാണ് ഒരു വാദമൊക്കെ ഉണ്ടായത് അത് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളും കോടിക്കണക്കിന് രൂപയും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് രൂപയോ തന്നെ മുതൽ മുടക്ക് വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുടെ അധ്വാനം എക്സ്പെർട്ടീസ് വേണ്ടി വരുന്ന ഒരു 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 പ്രവർത്തന മേഖലയാണ് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ മേഖലയാണ് അപ്പോൾ ആ മേഖലയിൽ ഒരു സിനിമ കഴിഞ്ഞു ആർട്ടിസ്റ്റിന് പൈസ കൊടുത്തു ടെക്നീഷ്യൻസിന് പൈസ കൊടുത്തു അതോടുകൂടി അവരുടെ റോൾ കഴിഞ്ഞു അവർക്ക് വേറൊന്നും നോക്കാനില്ല നിർമ്മാതാവിന് മാത്രമേ അതിൻ്റെ നഷ്ടം വരുന്നുള്ളൂ നേരിടുന്നുള്ളൂ അത് ചീത്ത സിനിമ എടുത്തുകൊണ്ടതാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ആ നിർമ്മാതാവ് സിനിമ എടുക്കണം എല്ലാവരും നിർമ്മാതാക്കളാകുന്നില്ല എല്ലാവർക്കും അതിനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമെന്നില്ല താല്പര്യം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നിർമ്മാതാവിനെ മാത്രമല്ല ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഈ പറയുന്ന കാതിലുള്ള വിമർശനത്തെ നിരാകരിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് കാതിലുള്ള ഒരു വിമർശനം വേണം അത് അത് വളരെ അത്യാവശ്യമാണ് താനും കാരണം അത് ആ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു കലാരൂപത്തിൻ്റെ നിലനിൽപ്പിന് അത് വളരെ പ്രധാനമാണ് പക്ഷേ അതേ സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഈ സിനിമ പിന്നെ നമുക്ക് എന്താ കൺവേ ചെയ്യുന്നത് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈ വളരെ മോശമായ ഭാഷയിൽ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടോ ഈ നേരത്തെ കേട്ടു എന്താ വെച്ചാൽ ഈ പറയും പോലെ തന്നെ ഈ ട്രെയിലർ അടക്കം വിമർശന വിധേയമാകുന്ന ഒരു കാലം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടൊന്നും യോജിക്കാൻ സാധിക്കില്ല കാരണം ഒരു ട്രെയിലറിനോടുള്ള വിമർശനം എന്നുള്ള ഒരു സിനിമയുടെ ഈ സത്തയെ അല്ലെങ്കിൽ സിനിമയുടെ കണ്ടൻറ്റിനേക്ക് പോകുന്ന ഒരു രീതി അല്ലെങ്കിൽ അതൊരു ഒരു ഒരു സൂചകമാണല്ലോ ട്രെയിലർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ അത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അവനവൻ പിന്നെ പാലിക്കേണ്ടതില്ലേ എന്ന ഒരു കൂടി ഈ പറയുന്നത് പോലെ തന്നെ നമുക്കെല്ലാം വേണം ഈ ഈ സിനിമ എന്താ കലാരൂപം വേണം അതിൽ ഈ പറയുന്ന ഉപജീവനം പിന്നെ നയിക്കുന്ന അല്ലെങ്കിൽ ഉപജീവനം മാർഗമായിട്ട് കാണുന്ന കലാകാരന്മാരും ടെക്നീഷ്യന്മാരും എല്ലാം ഉൾപ്പെട്ട ഒരു മേഖലയാണ് അവരുടെ ഒരു ജീവിത ഉപാധിയാണത് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് ഈ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കും കൂടി വേണം എന്നൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമുക്ക് ക്ലോസ് ചെയ്യാം താങ്ക്സ് അതാണ് മലയാള സിനിമ പൂർവാധികം ശക്തമാകട്ടെ കരുത്തു പ്രാപിക്കട്ടെ അതോടൊപ്പം കൂടുതൽ ശക്തമായി കരുത്തോടെ തുടരട്ടെ അസഭങ്ങളില്ലാതെ വ്യക്തിഹത്യതെ മറ്റൊരു ദിവസം അടുത്ത ആഴ്ച വീണ്ടും കാണും രാജ്യങ്ങളായിട്ട് അതിനെ ലീഗലൈസ് വരികയാണ് എന്തുകൊണ്ടാണ് ഇത് ലീഗലൈസ് ചെയ്യുന്നത് അതിന്റെ ഒറിജിനൽ ഫോമിൽ മിതമായിട്ട് കഴിച്ചാൽ അത് ശരീരത്തിന് കേടല്ല പക്ഷെ ഇപ്പോൾ നടക്കുന്ന എന്താണ് കഞ്ചാബിന്റെ വേരിയേഷൻസ് ഉണ്ടാക്കും അതിൽ സിന്തറ്റിക് സാധനങ്ങൾ അത് ഒരു രീതിയിൽ അംഗീകരിക്കാവുന്നതാണ്